നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ബാർ കോഴ കേസിൽ മന്ത്രിമാർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളം തെളിവുകൾ പുറത്തായി മധ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ ഇരുപത് കോടി രൂപയോളം കോഴ നൽകാൻ പിരിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മും എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു മദ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നു മദ്യനയത്തിലെ മാറ്റം എന്നത് മാത്രം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് യോഗം വിളിച്ചതിന്റെ രേഖകളാണിത് ഇതോടെ സി പി എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും കള്ളിയും വിളിച്ചത്തായി മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പാണ് മെയ് ഇരുപത്തിയൊന്നിന് യോഗം വിളിച്ചത് മദ്യനയമാറ്റവും നിർദ്ദേശങ്ങളും എന്നതും മാത്രമായിരുന്നു അജണ്ട സൂ മീറ്റിംഗിൽ ടൂറിസം ഡയറക്ടറായിരുന്നു അധ്യക്ഷൻ യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ലോഗിൻ ഐഡിയും ചേർത്താണ് സന്ദേശം ബാറുടമകൾക്കും ഹോം സ്റ്റേ മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചത് ഈ സന്ദേശത്തിന്റെ രേഖകളാണ് പുറത്തു വന്നത് ടൂറിസം വകുപ്പിന്റെ കത്ത് വന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ ടൂറിസം ഡയറക്ടർ തന്നെയാണ് രംഗത്ത് വന്നത് മന്ത്രി അറിയാതെയാണ് യോഗം വിളിച്ചതെന്നും ഒരുപാട് വിഷയങ്ങൾക്കൊപ്പം മദ്യനയവും ചർച്ച ചെയ്തുവെന്നുമാണ് വിശദീകരണം അതേസമയം ഡ്രൈഡേ അടക്കം മാറ്റാനുള്ള ഒരു യോഗവും ചേർന്നിട്ടില്ലെന്ന് മദ്യനയം ചർച്ച ചെയ്തിട്ടില്ലെന്നും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും വാദവും പൊളിയുകയാണ് ഡ്രൈഡേ അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാക്കാൻ കോഴ നൽകണമെന്നും അതിനായി പണം പിരിക്കുന്നതടക്കമുള്ള ബാറുടമ അനിമോന്റെ ഓഡിയോ സന്ദേശത്തിനും ഇതോടെ വിശ്വാസ്യതയേറി ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം കഴിഞ്ഞ് രണ്ടു ദിവസത്തിന് ശേഷമാണ് ബാറുടമകളുടെ സംഘടനകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നത് ഈ യോഗത്തിനിടയിലാണ് പണപ്പെരിവിലുള്ള അനിമോന്റെ ഓഡിയോ സന്ദേശം അംഗങ്ങൾക്ക് ലഭിച്ചത് ടൂറിസം വകുപ്പിന്റെ തന്നെ കത്തുപുറത്തായതോടെ ബാർക്കോഴയിൽ സി പി എമ്മും സർക്കാരും കൂടുതൽ വെട്ടിലായി മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് മൂന്ന് യോഗം ചേർന്നിട്ടുണ്ട് എന്നാണ് സൂചന ബാറുടമകൾ പണം നൽകുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ബാർകോഴ് വിവാദം ഉയർന്നതിന് പിന്നാലെ എം പി രാജേഷ് അഞ്ചു രാജ്യങ്ങളിലേക്ക് കുടുംബസമേതം യാത്രയും പോയി മുൻകൂട്ടി തീരുമാനിച്ച യാത്രയാണെന്നാണ് വിശദീകരണം എന്നാൽ മെയ് ഇരുപത്തിനാലിന് പോയ യാത്രയ്ക്ക് ഇരുപത്തിരണ്ടിനാണ് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയത് കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെയാണ് മന്ത്രിയുടെ യാത്ര ഇതിലും ദുരൂഹത ഉയർന്നു കഴിഞ്ഞു